ഹലോ, നമസ്കാരം. ഞാൻ വിനോദ് കോവൂർ. വീണ്ടും ഒരു പുതിയ വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഇതുവരെയുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾ പലരും ഒരുപാട് കമൻസും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വിശേഷം, എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതേ കാരണത്താൽ എന്ന ഷോർട്ട് ഫിലിം. 2014 ഈ ഷോർട്ട് ഫിലിം ഉണ്ടാവുന്നത്. ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഷോർട്ട് ഫിലിം കാരണം എനിക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, മലയാള സിനിമയിൽ ഞാൻ കൊച്ചുനാൾ മുതലേ സ്വപ്നം കണ്ട മമ്മൂക്ക എന്ന അതുല്യനായ നടൻ, അദ്ദേഹം എന്നെ നേരിട്ട് വിളിക്കുന്നതും എന്നെ അഭിനന്ദിക്കുന്നതും ഈ ഒരു സിനിമ കാരണമാണ്. അങ്ങനെയാണ് മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്ത വർഷം എന്ന രഞ്ജിശങ്കർ ഡയറക്റ്റ് ചെയ്ത മൂവിയിൽ എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും കിട്ടുന്നത്. അതിന് കാരണമായ അതേ കാരണത്താൽ എന്ന ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിം ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയാം. അത് രസകരമായൊരു കാരണമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനൊരു മോട്ടിവേഷൻ ട്രെയിനറായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തത് പരീക്ഷയുടെ തൊട്ട് മുമ്പ്, SSLC പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും വരുന്നതിൻ്റെ ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു. അങ്ങനെ ഞാൻ ഒരു, എനിക്ക് തോന്നുന്നു, ഒരു 15 വർഷം മുമ്പൊക്കെ ഞാൻ ഒരു ദിവസം 2-3 സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുത്ത ദിവസങ്ങളുണ്ട്. അത്രയും തിരക്ക് പിടിച്ച കാലമായിരുന്നു. ഒരുപാട് സ്കൂൾ, അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ക്ലാസ്. കാരണം അതിനെന്താണെന്ന് വെച്ചാൽ, ഒരു കലാകാരൻ ക്ലാസ് എടുക്കുകയാണല്ലോ. അന്നും കുട്ടികൾക്കൊക്കെ അറിയാം ഞാൻ മിമിക്രി ആയിട്ടും പല രീതിയിലും എന്നെ അറിയും. അപ്പോൾ ഒരു കലാകാരൻ ക്ലാസ് എടുക്കുമ്പോൾ അതിനൊരു സുഖമുണ്ടാവും. അപ്പോൾ ഞാൻ കുട്ടികളുടെ മനസ്സ് കണ്ടിട്ടാണ് ക്ലാസ് എടുക്കുക. കാരണം ഉച്ചക്കൊക്കെ ചെല്ലുമ്പോൾ പല കുട്ടികളും മയക്കത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് മയക്കം വരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി കോട്ടുവായി ഇടുന്നത് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ പ്ലേറ്റ് ഒന്ന് മാറ്റും. അവിടെ അവർക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിലും ഒരു മിമിക്രി, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ, അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞ് അവരെ ഒന്ന് ചിരിപ്പിച്ച് ആ വീണ്ടും കം ടു ദ പോയിൻ്റ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് വരും. അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ ഉണ്ട് കലാകാരന്മാർ ക്ലാസ് എടുക്കുമ്പോൾ. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കുട്ടികൾക്ക് ബോറടിക്കാറില്ല. കാരണം പലപ്പോഴും ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് എഴുതി വാങ്ങിക്കാറുണ്ട്. ആ ഫീഡ്ബാക്കിൽ എല്ലാ കുട്ടികളും പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. അതിന് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒരിക്കൽ സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കോൺട്രവേഴ്ഷ്യലാവും. അതുകൊണ്ടാണ് ഞാനൊരു സ്കൂളിൽ പോയി. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്നൊരു സ്കൂളാണ്. എൻ്റെ മുന്നിൽ 600 കുട്ടികൾ. കുട്ടികൾക്ക് ഞാൻ 2 മണിക്കൂർ ക്ലാസ് എടുത്തു. ക്ലാസ് കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയായി. ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ ആ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററുടെ റൂമിൽ വന്നിട്ട് ഹെഡ്മാസ്റ്റർ പറഞ്ഞു, വളരെ നന്നായിരുന്നു, ഇതാണ് വേണ്ടത് കുട്ടികൾക്ക്. പക്ഷെ ഇത് കുറച്ച് നേരത്തെ കൊടുക്കായിരുന്നു വിനോദ്, അത് അറിഞ്ഞില്ല ഞങ്ങൾ. ഭയങ്കര എഫക്റ്റീവാണ്. കാരണം ഞങ്ങൾ ഒരു വർഷം കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയല്ല, നിങ്ങളുടെ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ കുട്ടികൾ വല്ലാത്തൊരു ലോകത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം, ഈ ഹെഡ്മാസ്റ്റർ റൂമിൻ്റെ ഒരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയുടെ അടുത്ത് നിന്ന് 2-3 പെൺകുട്ടികൾ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നു, എന്നെയും ഹെഡ്മാസ്റ്ററിനെയും. എന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ 2 തവണ എത്തി നോക്കിയപ്പോൾ ഹെഡ്മാസ്റ്റർ, എന്താ അവിടെ, ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പം, അങ്ങോട്ട് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞപ്പം കുട്ടികൾ അകത്തേക്ക് വന്നു. അപ്പം 3 പെൺകുട്ടികൾ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്, പക്ഷെ നല്ല മുതിർന്ന കുട്ടികളാണ്. കുട്ടികൾ എന്താ ചോദിച്ചപ്പം കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വിനോദ് സാറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഹെഡ്മാസ്റ്റർ ഒരു നാട്ടുമ്പുറക്കാരനാണ്, ഒരു നിഷ്കളങ്കനയാൾ, അതൊന്നും വേണ്ട, ഒറ്റയ്ക്കൊന്നും സംസാരിക്കണ്ട, മാഷ് ക്ലാസ് എടുത്ത് തന്നില്ല നിങ്ങൾക്ക്, ആ ക്ലാസ്സൊക്കെ ധാരാളമാണ്, ഇനി ഒറ്റയ്ക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ തന്നെ തിരക്കുള്ള മനുഷ്യനാ എന്നൊക്കെ പറഞ്ഞാൽ പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പോയി. ഈ കുട്ടികൾ പോകുന്നതിന് സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, കുട്ടികൾ എൻ്റെ പുറകിലാണ്, ഹെഡ്മാസ്റ്റർ ഇവിടെയാണ്. ഞാൻ കുട്ടികളൊന്ന് തിരിഞ്ഞു നോക്കി. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 3 കുട്ടികളും ഡോറങ്ങോട്ട് കിടക്കുമ്പം ഈ 3 കുട്ടികളും എന്നെ ദയനീയമായിട്ടൊന്ന് നോക്കി. ആ കുട്ടികളുടെ കണ്ണിൽ എന്തോ ഒന്ന് പറയാനുണ്ട്, സീരിയസ് ആയിട്ട് എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. കുട്ടികളോട് പോയി കഴിഞ്ഞ ഉടനെ ഞാൻ ഹെഡ്മാസ്റ്ററോട്, മാഷേ നിങ്ങൾ ആ കുട്ടികളെ വിളിക്കൂ, എനിക്ക് ആ കുട്ടികളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങക്ക് എന്തിൻ്റെ കേടാ വിനോദ്, വെറുതെ ഏനാന്തം പറയാൻ വരുമായിരിക്കും മക്കൾ. അല്ല മാഷേ, ആ കുട്ടികളുടെ കണ്ണിൽ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നേരം പോവുകയേ, കുഴപ്പമില്ല, എന്തായാലും ഇത്രയായില്ലേ, നിങ്ങൾ വിളിക്കുന്നു. ഉടനെ മൂപ്പര് പുറത്തിറങ്ങി, വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു ക്ലാസ് റൂം തരണം, എനിക്ക് കുട്ടികളോടും സംസാരിക്കണം. അങ്ങനെ ഒരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്യണു, ഓരോരുത്തരായിട്ട് വരൂട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ കുട്ടി എൻ്റെ മുന്നിൽ വന്നിരുന്നു. ഈ കുട്ടി എന്താ മോളെ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ കുട്ടി, സാറേ ഇത് ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, സാറിൻ്റെ ക്ലാസ് കേട്ടപ്പം എനിക്ക് പഠിക്കണം, ജയിക്കണം, എല്ലാത്തിലും A+ നേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റൂല സാർ, എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ്. എന്താ വീട്ടിലെന്താ കുഴപ്പം, സാഹചര്യത്തിനെന്താ, വീട്ടിൽ ഈ ആഴ്ച എൻ്റെ ഉപ്പ
ഗൾഫിൽ നിന്ന് വരികയാണ്. ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷം ഉണ്ടാവാറില്ല സാർ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പം ഞാൻ കുറച്ച് നേരം കുട്ടിയെ കരയാൻ വിട്ടു. പിന്നെ ഞാൻ വീണ്ടും കുട്ടിയുടെ തലയിൽ കൈ വെച്ച് മോള് പറ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു. സത്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഞാൻ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാനൊന്ന് പതറിപ്പോയി. ഈ കുട്ടി എന്നോട് പറഞ്ഞത് ആ കുട്ടി ഉപ്പ എന്ന് പറയുന്ന ആളോട് ആ കുട്ടി കാണിക്കുന്ന ഒരു വിദ്വേഷം, ഒരു വെറുപ്പ്, ഒരറപ്പ് എനിക്ക് ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു. കുട്ടീനോട് തുറന്ന് പറഞ്ഞു, അത് ആരോടും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പം സാറിനോട് വല്ലാത്തൊരു ഇൻറ്റിമസി തോന്നി. ആരോടെങ്കിലും ഇതൊന്ന് പറയണം, പറയാതെ എൻ്റെ ചങ്കെന്ന് ഇങ്ങനെ പടയാണ് സാറെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഈ ഉപ്പ കുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയാണ് അത്ര വീട്ടിൽ നിന്ന്. ഒന്ന് ഓർക്കണേ നിങ്ങൾ, നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവം. ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉപ്പ എൻ്റെ റൂമിൽ വരും, എന്നിട്ട് ബാക്കിയൊന്നും ഞാൻ പറയില്ല മാഷ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കരയണം. എനിക്ക് പേടിയാണ് ഉപ്പയുടെ ഓരോ വരവും എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ ഇത് അമ്മേൻ്റെ അടുത്ത് പറയണം, നീ ഇങ്ങനെ ഒളിച്ചു കൊണ്ട് നടക്കുകയാണോ? കുട്ടിയുടെ ഒരു പുച്ഛഭാവം. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാലേ എന്നെ അമ്മയും കൊല്ലുന്ന അച്ഛൻ ബാപ്പ പറഞ്ഞിരിക്കണേ. അപ്പോൾ അതും രക്ഷയില്ല, വേറെ ഒരാളടുത്തും കുട്ടിക്കത് പറയാനും വയ്യ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ കുട്ടി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, മോളെ പോകും വഴി അതേ ഉള്ളൂ, അല്ലാതെ വേറൊരു പോകും വഴിയില്ല. നീ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇതിനൊക്കെ ഇങ്ങനെ നിന്ന് കൊടുക്കുക? അച്ഛനല്ലേ, ഒരു ബാപ്പയല്ലേ എന്ന് പറഞ്ഞപ്പം സാറങ്ങനെ പറയരുത്, എനിക്ക് വെറുപ്പാണ് ആ മനുഷ്യനോട് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കുട്ടിയുടെ അമർഷം തീർക്കുകയാണ്. അവസാനം കുട്ടി എൻ്റെ മുന്നിൽ എണീറ്റ് പോവുകയാണ്. കാരണം എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക്. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ മോളെ ഇനി എന്താ ചെയ്യുക? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം സാർ, അതെൻ്റെ സമയമാകുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി പോകുന്നത്. ഈ കുട്ടി പോയി, അടുത്ത കുട്ടി വന്നു. അപ്പം ഞാൻ ക്ലാസ്സിൽ ഇവരോട് ഈ മോട്ടിവേഷൻ്റെ ഇടയിൽ പെൺകുട്ടികളായതുകൊണ്ട് ഞാൻ ഇവർക്കൊരു ടിപ്പ് കൊടുത്തിരുന്നു. കാരണം പല പെൺകുട്ടികളും അച്ഛനമ്മമാരെ വേദനിപ്പിച്ചിട്ട് ഇന്നലെ കണ്ട ചെറുപ്പക്കാരുടെ കൂടെ നാടുവിടുന്ന കാലമാണ്. ഈ നാടുവിടുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വർഷങ്ങളായിട്ട് നിങ്ങളെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ അച്ഛൻ്റെ അമ്മയുടെ വേര് പിഴുതെടുത്താണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങൾ ഭാവിയിൽ ഒരു അച്ഛനും അമ്മയും ആകുമ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ മക്കളെ. അച്ഛനമ്മമാരുടെ കണ്ണീർ വീണിട്ട് നിങ്ങളൊരു ജീവിതത്തിന് വേണ്ടി കൊതിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കുട്ടികൾക്ക് എന്നോട് മനസ്സ് തുറക്കണം തോന്നിയത്. രണ്ടാമത്തെ കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞതും ഇതേ കാര്യം. പക്ഷേ രണ്ടാനച്ഛനാണ് എന്നൊരു വ്യത്യാസം. രണ്ടാനച്ഛൻ എന്ന് പറയുമ്പം കുട്ടിയുടെ ചോരയല്ല. ഈ കുട്ടിയോടും ഞാൻ പറഞ്ഞു, മോൾക്കത് അമ്മയുടെ അടുത്ത് പറഞ്ഞൂടെ. അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ എന്നെയും അമ്മയും കൊല്ലുന്ന പറഞ്ഞിരിക്കണേ സാറേ, ഞാൻ എന്താ ചെയ്യുക സാറേ, എനിക്ക് മടുത്തു സാറേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് ആ കുട്ടി പറഞ്ഞിരിക്കണേ. മൂന്നാമത്തെ കുട്ടിയും ഈ സെയിം കാര്യം പറഞ്ഞപ്പം ഞാൻ ശരിക്കും പതറിപ്പോയി. ഞാൻ ആ കുട്ടികളോട് വളരെ കുറഞ്ഞ സമയം ചിലവഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരാളാണ്, പക്ഷേ ഒരുപാട് നേരം ഞാൻ ആ കുട്ടികളോട് ചിലവഴിച്ചു. ഈ മൂന്ന് കുട്ടികളും ഈ ഇൻസിഡൻറ്റ് പറഞ്ഞ് പോയതിന് ശേഷം ഞാൻ ഹെഡ്മാഷൻ റൂം പോയപ്പോൾ ഹെഡ്മാഷനോട് ചോദിച്ചു, എന്താ മക്കളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ഞമ്മന സാറേ പ്രശ്നം കുറച്ച് ഗുരുതരമാണ്. എന്തേ, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പം ഈ ഹെഡ്മാഷൻ എന്നോട് പ്രതികരിച്ച് എങ്ങനെയാണെന്ന് അറിയാം? അതിപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ സർവ്വസാധി, ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫിഷറീസ് ഏരിയയാണ്, ഇവിടെ ഒന്നും വിഷയമല്ല. ഇതിപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളും ഇങ്ങോട്ട് തുറന്ന് പറഞ്ഞു, പറയാത്ത എത്ര കുട്ടികളുണ്ട് എന്ന് ഈ അധ്യാപകൻ ഈ ഹെഡ്മാഷൻ എന്നോട് പറഞ്ഞപ്പം എനിക്ക് അതിശയമായിപ്പോയി. ഞാൻ പറഞ്ഞു, സാറേ നമ്മുടെ കൊച്ചു കേരളത്തിലല്ലേ ഇത് നടക്കുന്നത്? അത് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത പേരൻസ് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹെഡ്മാഷ്, സത്യത്തിൽ ആ സ്കൂളിൽ നിന്ന് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പം അന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് ഞാനിത് പറഞ്ഞപ്പം എൻ്റെ ഭാര്യ വിശ്വസിച്ചില്ല. ഭാര്യയ്ക്ക് ഭയങ്കര അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടാ, ഒരു അച്ഛൻ അങ്ങനെ ഒരു മോളോട് ചെയ്യുമോ? ഞാൻ പറഞ്ഞു, പിന്നെ ആ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കള്ളം പറയേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ എനിക്കൊന്ന് ഉറക്കം വന്നില്ല. എനിക്ക് ആ മൂന്ന് കുട്ടികളുടെ മുഖം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ആ രാത്രിയിൽ. ഈ സെയിം സമയത്ത് മഞ്ചേരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തൊരു ഡോക്ടർ, ആ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, വിനോദേ ഒരു ഉഗ്രൻ സിനിമയ്ക്ക് പറ്റിയൊരു തീം ഇന്ന് എൻ്റെ ക്ലിനിക്കിലുണ്ടായി. വിനോദേ എന്താ കാര്യം എന്നറിയുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു മോള്, ഒരു മുസ്ലിം കുട്ടിയാണ്, ആ കുട്ടിക്ക് വയറുവേദനയായിട്ട് അമ്മയുടെ കൂടെ കാണിക്കാൻ വന്നതാണ്. എന്തോ റിസൾട്ടിൽ ഈ കുട്ടി പ്രഗ്നൻ്റ് ആണെന്നറിയുന്നു. കുട്ടി കല്യാണം കഴിച്ചാണെന്ന് ചോദിക്കലും അമ്മ പൊട്ടിത്തെറിച്ചു. കുട്ടി പ്രഗ്നൻ്റ് ആണല്ലോ എന്ന് പറയലും ഈ അമ്മ കുട്ടിയെ പൊതിരെ തല്ലുകയാണ് അത്ര ഡോക്ടറെ മുന്നിലിട്ടിട്ട്. കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, എത്ര തല്ല് കിട്ടിയിട്ടും അനങ്ങാതിരിക്കുകയാണ് അത്ര കുട്ടി. അവസാനം ഡോക്ടർക്ക് എന്തോ വന്തികേടെന്ന് ഡോക്ടർ പോയി പിടിച്ചു വെച്ചു അമ്മേ. മതി മതി, ഇനിയൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട്, ഇവിടെ നിന്നല്ല, വീട്ടിലേക്ക് അവിടെ ഇനി വരണ്ട,
ഇതിനാണ് ഈ കഷ്ടപ്പെട്ടിട്ട് അധ്വാനം നിൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് നിന്നെ പഠിക്കാൻ അയക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ അമ്മ ഇറങ്ങിപ്പോണതിട്ട്. അമ്മ ഇറങ്ങിപ്പോയതിന് ശേഷം ഈ ഡോക്ടർ ഈ കുട്ടിയുടെ തോളത്ത് കൈവച്ചിട്ട് ചോദിച്ചു, അത്രേ എന്താ മോളെ പ്രശ്നം? അപ്പോഴാണ് ഈ കുട്ടി കരയാൻ തുടങ്ങിയത്. പൊട്ടിക്കരഞ്ഞ് ഡോക്ടറുടെ കയ്യിലേക്ക് ഷോ ഈ തല ഇങ്ങനെ കവിളി ചേർത്ത് വെച്ചിട്ട് കുട്ടി കരയാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഡോക്ടർ കുറച്ച് നേരം കുട്ടിയെ കരയാൻ വിട്ടു. പിന്നെ റിലാക്സ് ചെയ്യുന്ന ശേഷം ചോദിച്ചു, മോളെ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാം, പക്ഷേ ഒരു ഉമ്മയുടെ വിഷമമാണത്. എങ്ങനെയാണെന്ന് അറിയാനുള്ള താല്പര്യം ഉണ്ടാവും? ആരാ കാരണക്കാരൻ? ഫ്രണ്ട്സാണോ, കാമുകനാണോ, അയൽവാസികൾ ആരെങ്കിലാണോ, അധ്യാപകരാരെങ്കിലാണോ എന്നൊക്കെ ചോദിച്ചപ്പം ഈ കുട്ടി കണ്ണീരോടിച്ചിട്ട് പറഞ്ഞു, അവരാരുമല്ല സാറേ. ആരാന്ന് സാറിൻ്റെ അടുത്ത് ഞാൻ പറയാം, പക്ഷെ സാറിൻ്റെ അമ്മേൻ്റെ അടുത്ത് ഒരിക്കലും ഇത് പറയരുത്. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ലീവിന് വന്നപ്പം എൻ്റെ ഉപ്പ തന്നു പോയതാണ്. ഈ ഡോക്ടർ ഞെട്ടിയെന്ന് പറയണത് ഈ കുട്ടി സീറ്റിൽ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. ഇത് ഈ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ അതിലും വലിയൊരു ഷോക്കിലാണ്, ഇന്നലെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇതെന്താ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ കഥയിലേക്ക് വരുന്നത് കേട്ടോ. ഇത് പറയുമ്പോൾ ഞാൻ പലരിടത്തും ഈ കഥ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മുടെയൊക്കെ മനസ്സിനെ മരവിപ്പിച്ച ചില നിമിഷങ്ങളാണത്. ഈ സമയത്ത് ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരികയാണ് എനിക്ക്, എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, എന്നെ ഒന്ന് ഫ്രണ്ടാക്കൂ സാറേ എന്നും പറഞ്ഞിട്ട് ഒരാൾ അനോന് മിസ് ഒരാൾ. ഞാൻ അവസാനം ഫ്രണ്ടാക്കി കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് എനിക്കൊന്ന് പേഴ്സണൽ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഒരു സീരിയസ് കാര്യം പറയാനാണ്. ശരി, അങ്ങനെ പേഴ്സണൽ മെസ്സേജ് കൊടുത്തപ്പം അദ്ദേഹം പേഴ്സണൽ മെസ്സേജിൽ നിന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം, എനിക്ക് സാറിനെ നേരിട്ട് കാണണം, എനിക്ക് സാറിനെ നായകനാക്കിയിട്ടൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ കഥയൊന്ന് പറയാനാണ്. അങ്ങനെ സാർ എനിക്കൊരു സമയം തരണം. അങ്ങനെ ഞാൻ ഇയാൾക്കൊരു സമയം കൊടുത്തു. അങ്ങനെ ഇയാൾ എൻ്റെ മുന്നിലെത്തിയാണ്. മുന്നിൽ വന്നപ്പം ഒരു ചെറിയ പയ്യനാണ്, 21 വയസ്സ് ആവുന്നേ ഉള്ളൂ, പേര് ജീവജ് രവീന്ദ്രൻ. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ സിനിമയുടെ കഥ? മീശയൊക്കെ മുളയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ എന്നോട് ആദ്യം പറയുന്നത് വളരെ അച്ചടക്ക സ്റ്റൈലിങ്ങനെ ഇരുന്നിട്ട്, സാറേ അച്ഛനിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്ന ഒരു മകളുടെ ആത്മഹത്യാ ശ്രമമാണ് എൻ്റെ സിനിമയുടെ ഇതിവൃത്തം. ഇത്രയും കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി, മൂന്നാമത്തെ ഞെട്ടലാട്ടോ എനിക്ക്. ഞാൻ ചോദിച്ചു, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ത്രെഡ്? സാറേ എൻ്റെ വീടിനടുത്ത് ഈ സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് സാർ, ഇതൊന്ന് പുറത്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം. നമ്മുടെ നാട്ടിലല്ലേ സാർ ഇത് നടക്കുന്നത്, കേരളത്തിലാണ്. ഒരു അച്ഛൻ മോളെ പീഡിപ്പിക്കുകയും അച്ഛൻ മോളെ ഗർഭിണിയാക്കി, എന്താ സാർ ഇത്? ഞാൻ ഉടനെ ഈ മകനോട് ഞാൻ മനസ്സ് പറഞ്ഞു, മോനെ ഞാൻ രണ്ട് ഇൻസിഡൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ് സാറേ, നമുക്കിതൊരു സിനിമയാക്കണം സാറേ, ഇത് നല്ലൊരു ബോധവൽക്കരണമാവും, കാണണം ആൾക്കാർ. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ അഭിനയിക്കാൻ റെഡിയാണ്, പക്ഷേ ഇതിൽ ഈ അച്ഛനായിട്ടാണ് അഭിനയിക്കണമെങ്കിൽ ഞാനില്ല, ആ വേഷം കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കിപ്പം നല്ലൊരു ഇമേജുണ്ട്, ആ ഇമേജ് കൊണ്ട് കളയാൻ എനിക്കിഷ്ടമല്ല, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളുകൾ മുഴുവൻ എന്നെ വെറുക്കും എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല സാർ നമ്മൾ ഈ അച്ഛനെ ഫ്രെയിമിൽ കാണിക്കുന്നില്ല, അച്ഛനെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. സാറ് മൂന്നാമതൊരാളാണ്, ഈ വിവരം അറിയുന്ന മറ്റൊരാളാണ് സാറ്. ഒരു കുട്ടി ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കടൽപ്പാലത്തിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്നു, അവിടെ കടൽ വിൽക്കാൻ വരുന്ന ഒരാളാണ് സാറ്. സാറൊരു പുതുമയുള്ള ഒരാളാണ്, പക്ഷേ സാറിൻ്റെ ഈ കുട്ടിയുടെ ഉദ്ദേശം സാറിന് മനസ്സിലാവുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ. അങ്ങനെ സിനിമയ്ക്ക് ഞാൻ, സാറേ എനിക്ക് അധികം കാശൊന്നും തരാൻ പറ്റില്ല, ചെറിയ പൈസ തരുള്ളൂ, സാറൊന്ന് സഹകരിക്കണം. അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ സഹകരിച്ചു, പക്ഷേ അതൊരു വലിയ സിനിമയായിട്ട് മാറി എന്നുള്ളതാണ്. തലശ്ശേരിയിലെ കടപ്പുറത്തെ ആ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പാലത്തിൻ്റെ അറ്റത്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. വളരെ ഗംഭീരമായിട്ട് ജീവജ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ കലാകാരനെ, ഇന്ന് അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറാണ്, ആ ഒരൊറ്റ സിനിമ കാരണം അൽഫോൺസ് പുത്രൻ്റെയും അൻവർ റഷീദിൻ്റെയും അഞ്ജലി മാമിൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് മാറി ഈ ജീവജ് രവീന്ദ്രൻ. അപ്പോൾ ആ സിനിമ ഷൂട്ട് എൻ്റെ കൂടെ സാധികയാണ് ആ ക്യാരക്ടർ ചെയ്തത്. ഈ സിനിമ ചെയ്തു, അതിൻ്റെ പിന്നെ വിഷ്ണുവാണ് അതിൻ്റെ ക്യാമറ ചെയ്തത്. എല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ് കോഴിക്കോട് ഒരു ഹോട്ടലിൽ വെച്ച് നടന്നപ്പം എല്ലാവരും ഞെട്ടിപ്പോയി. സിനിമയുടെ ക്ലൈമാക്സൊക്കെ അങ്ങനെയാണ്. ഞാൻ ഈ ജീവജ് രവീന്ദ്രനെ പോയി കെട്ടിപ്പിടിച്ചു. കാരണം 21 വയസ്സിൽ ഇത്ര നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം, എല്ലാവരും ഞെട്ടി. അങ്ങനെ ഈ സിനിമ മിക്ക ഫെസ്റ്റിവലുകൾക്ക് അയച്ചു. 30 അവാർഡുകളാണ് ഈ സിനിമയ്ക്ക് കിട്ടിയത്, 30 അവാർഡുകൾ. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ഈ 30 അവാർഡുകളിൽ 14 അവാർഡ് ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്കാണ്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. അതിലൊന്ന് ഒരു ദേശീയ അവാർഡാണ്, ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു മത്സരത്തിൽ ബെസ്റ്റ് ആക്ടർക്കുള്ളൊരു അവാർഡ്. ഈ അവാർഡ് എന്നെ വിളിച്ചറിയിക്കുന്നത് ആരാണെന്നറിയോ? അതാണ് എനിക്ക് മറ്റൊരു സന്തോഷം. നമ്മുടെ അഞ്ജലി മേനോൻ എന്ന
സംവിധായികയാണ്. അവരൊരു ജൂറി മെമ്പറായിരുന്നു. അവർ ഈ സിനിമ കണ്ടു, ഡിക്ലറേഷൻ നടന്നതിന് ശേഷം എന്നെ വിളിക്കുകയാണ്. എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു. വിനോദ് കോവൂരല്ലേ, ഞാൻ അഞ്ജലി മേനോനാണ്. വിനോദ്, ഞാനൊരു സന്തോഷ വാർത്ത വിനോദിനോട് പറയാൻ നിൽക്കുകയാണ്. മറ്റാരോടും പറയരുത്, ഡിക്ലെയർ ചെയ്തിട്ടില്ല. ന്യൂസ് അവർ വിട്ടതിന് ശേഷമേ വിനോദ് പുറത്ത് പറയാവൂ. എനിക്ക് എൻ്റെ സന്തോഷം കൊണ്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി മേനോൻ പറഞ്ഞു, വിനോദാണ് ബെസ്റ്റ് ആക്ടർ, വിനോദ് ഗ്രേറ്റ് പെർഫോമൻസ്, അതേകാരണത്തിൽ എന്ന ഷോർട്ട് മൂവിയിൽ വിനോദിൻ്റെ പെർഫോമൻസ് ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞ് അഞ്ജലി മേനോൻ പറഞ്ഞപ്പം സകല ദൈവങ്ങളോടും ഞാൻ നന്ദി പറഞ്ഞു. ദേശീയ അംഗീകാരമാണ്. ഈ അംഗീകാരം കിട്ടിയതിന് ശേഷം എന്നെ വിളിച്ച് അഭിനന്ദിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്ക. അതുകൂടി ആയപ്പം എനിക്ക് മറ്റൊരു ദേശീയ അംഗീകാരം കിട്ടിയൊരു സുഖമാണ്. അന്നാണ് മമ്മൂക്ക എന്നോട് പറഞ്ഞത്, നീ ഇവരെ ഒരു കൊമേഡിയനല്ല, ഞാൻ നിന്നെ അങ്ങനെയാണ് കണ്ടത്, നീ വളരെ കാലിബറുള്ള നടനാണ്, സീരിയസ് വേഷങ്ങൾ ചെയ്യണം, നല്ല ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അതിൽ ഞാൻ പറഞ്ഞു, മമ്മൂക്ക കിട്ടണ്ടേ, കിട്ടും, നിനക്ക് അവസരങ്ങൾ വരും, എൻ്റെ അടുത്ത സിനിമയിൽ നീ ഉണ്ട് എന്നും കൂടിയാണ് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. ആ സമയത്താണ് ഞാനൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണത്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വെബ്സൈറ്റൊക്കെ ചെയ്തു തന്നപ്പം അത് മമ്മൂക്കയെ കൊണ്ട് ഒന്ന് ലോഞ്ച് ചെയ്യിക്കണമെന്നൊരാഗ്രഹം. മമ്മൂക്കയെ ഞാൻ വിളിച്ചു പറഞ്ഞു, മമ്മൂക്ക ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളത്തെ ഒരു പിന്നെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഈ വെബ്സൈറ്റിൽ ലോഞ്ചിങ് നടക്കുകയാണ്. അപ്പോൾ അവിടെ രഞ്ജിത് ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, മറ്റൊരു ഡയറക്ടറുണ്ട്. ഇവരൊക്കെ ഇരിക്കുമ്പോൾ മമ്മൂക്ക വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. ശരി, നമ്മൾ വിനോദിൻ്റെ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് വിനോദിൻ്റെ അതേ കാരണത്താൽ കാണാം. അപ്പോൾ രഞ്ജിത് ശങ്കർ എന്ന ഡയറക്ടറോട് മമ്മൂക്ക ചോദിക്കണം, കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇല്ല, കാണണം, ഒരു ഗ്രേറ്റ് ഫിലിമാണത് എന്ന് പറഞ്ഞ് മമ്മൂക്ക ഓൺ ചെയ്യുന്നു. ഈ സിനിമ വീണ്ടും ഞങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നു. അന്നാണ് വർഷം എന്ന സിനിമയിലേക്ക് എനിക്കൊരു വേഷമുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വേഷം എനിക്ക് തന്നത്. സത്യത്തിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാനിപ്പോൾ 47 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും എല്ലാവരും എടുത്തു പറയുന്ന എൻ്റെ ഒരു കഥാപാത്രം വർഷം എന്ന സിനിമയിലെ അസ്ലം എന്ന കഥാപാത്രമാണ്. മമ്മൂക്കയുമായിട്ട് 4 സീനുകളുണ്ട് എനിക്ക്, മമ്മൂക്കയായിട്ടുള്ള കോമ്പിനേഷനുള്ള ആ 4 സീനും എൻ്റെ ഹൃദയത്തിൽ തട്ടിയ സീനുകളാണ്. ഓരോ സീന് കഴിയുമ്പോഴും മമ്മൂക്ക എന്നെ ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും മറക്കില്ല. ആ സിനിമയിൽ ഞാൻ മമ്മൂക്കയോട് പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങളെൻ്റെ പടച്ചോനാണെന്ന് പറയുന്നുണ്ട്. അന്നു മുതൽ മമ്മൂക്കയുടെ പേര് എൻ്റെ മൊബൈലിൽ ഞാൻ അടിച്ചു വച്ചിരിക്കുന്നത് പടച്ചോൻ എന്നാണ്. സത്യത്തിൽ വല്ലാത്തൊരു ബഹുമാനവും ഇഷ്ടവും ആരാധനയും ഒക്കെ തോന്നിപ്പോയ നിമിഷമായിരുന്നു മമ്മൂക്കയോട്. ആ ഒരു ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമ ഉണ്ടായ വഴിയാണ് കേട്ടോ. അതേ കാരണത്താൽ എന്ന സിനിമ ഒരുപാട് വ്യൂവേഴ്സ്, ലക്ഷങ്ങൾ വ്യൂവേഴ്സ് ഉള്ളൊരു സിനിമയാണത്. നിങ്ങളും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അതേ കാരണത്താൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഒരു 12 ദൈർഘ്യമുള്ള സിനിമയാണ്. ആ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സും ഒന്ന് പതറും. ഒരുപാട് അച്ഛനമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിനോദേ ഭയങ്കര ടെൻഷനായി പോയി, മോളുടെ കൂടി ഇരുന്നിട്ട് കണ്ടപ്പം സത്യത്തിൽ പിന്നെ മോളുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ലടോ, വല്ലാത്തൊരു അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേരൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സമയം കിട്ടുമ്പോൾ ഈ സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സിനിമയൊന്ന് കാണണം. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 14 അവാർഡുകൾ എനിക്ക് കിട്ടി. എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം ഒരുപാട് സ്ഥലത്തു നിന്ന് എനിക്ക് അനുമോദനങ്ങൾ, കോഴിക്കോടൊക്കെ വലിയ അനുമോദനം കിട്ടിയിരുന്നു എനിക്ക്, എന്നെ വിളിച്ച വലിയ ചടങ്ങുകളൊക്കെ. അങ്ങനെ എനിക്ക് ഒരു ചടങ്ങിൽ എന്നെ വിളിച്ചത് ലണ്ടനിൽ നിന്നാണ്. ലണ്ടനിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു ഡോക്ടറുണ്ട്, അദ്ദേഹം ഈ സിനിമ കാണുകയും അദ്ദേഹം അവിടുത്തെ ഒരുപാട് ഡോക്ടർമാരെ ഒക്കെ ഈ സിനിമ കാണിച്ചിട്ട് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ കോൺഫറൻസിൽ വെച്ചിട്ട് എന്നെ ആദരിക്കാൻ തീരുമാനിച്ചു. ലണ്ടനിലാണേ, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ലണ്ടനിൽ പോവുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത് ഞാനും അപ്പോൾ എന്തായാലും ചെല്ലുകയല്ലേ, അപ്പോൾ എൻ്റെ ഒരു പെർഫോമൻസ് കൂടി അവിടെ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരൻ ദേവരാജ് കൂടിയാണ് ലണ്ടനിൽ പോണത്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം ഈ ഒരു വലിയ ഹാളിൽ, വലിയൊരു തിയേറ്റർ പോലത്തെ ഹാളിൽ, ബിഗ് സ്ക്രീനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുകയാണ്. അതേ കാരണത്താൽ മൊത്തം മലയാളി ഡോക്ടേഴ്സും ഫാമിലി ഇരുന്നിട്ട് ഈ സിനിമ കാണുകയാണ്. അതെൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ഹാപ്പി മൊമെൻ്റാണ്. അന്നവർ എനിക്ക് തന്നൊരു ഒരു ഫലകമുണ്ട് അവരെനിക്ക് തന്ന. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരെ ഞാൻ പ്രയാസപ്പെട്ടു, കാരണം ഫ്ലൈറ്റിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു സംഭവമായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ അതിൻ്റെ വീട്ടിലെത്തിച്ചു. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ആ സിനിമയിൽ അഭിനയിച്ച ജീവരജീവീന്ദ്രൻ ഇപ്പോൾ സ്വതന്ത്രമായിട്ടൊരു സിനിമയാണുള്ള പരിപാടിയിലാണ്. വിഷ്ണു ഇഷ്ടംപോലെ സിനിമകളൊക്കെ ക്യാമറ ചെയ്തിരിക്കുകയും അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത ബേസിൽ ഒരുപാട് സിനിമകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്തി. ഞാനും ഒരുപാട് അവസരങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു കൊച്ചു സിനിമയാണ് ഇതിനൊക്കെ കാരണം, അതേ കാരണത്താൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടി പോയോ? കഥ പറഞ്ഞപ്പം എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ അറിയണം, ഇത് നമ്മുടെ ലോകത്താണ് നടക്കുന്നത്. കള്ളു കുടിച്ചിട്ടും മയക്കുമരുന്ന് കഴിച്ചിട്ടും
സ്വന്തം മകളെ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ചില മാതാ പിതാക്കൾക്ക്. അതുണ്ടാവരുത്. എല്ലാത്തിനും കാരണം ഇതൊക്കെയാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നു എന്നുകൂടി പറയുകയാണ്. ഓക്കെ, സന്തോഷം. ഇന്നത്തെ എൻ്റെ സംസാരം ഇവിടെ കഴിയുകയാണ്. പതിവ് പോലെ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ദയവായിട്ട് എന്നെ അറിയിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.